നല്ലോണം തൊഴുതില്ലേ അമ്മമ്മേ? നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചോ. നിനക്ക് നല്ലത് വരണേന്ന് പ്രാർത്ഥിച്ചു. വീട്ടിൽ ഒരു നല്ല പെൺകുട്ടി വന്ന് കയറണേന്നും പ്രാർത്ഥിച്ചു. പത്തായപ്പരയിലെ ശ്രീദേവി അല്ലേ? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പാലക്കാവങ്ങാടിയിലെ കച്ചവടം നടത്തുന്ന നാരായണൻകുട്ടി. ആ, ഞാൻ അവിടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് വന്നിരുന്നു. ഇമവട്ട മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ആളല്ലേ? ആ, അത് തന്നെ. ഇതമ്മ, അമ്മൂമ്മ, ഇത് മുത്തശ്ശി. കുട്ടിയുടെ അമ്മമ്മേ? അമ്മ, അമ്മ, അമ്മ. പത്തായപ്പുറക്കാരെന്ന് കേട്ടിട്ടേ ഉള്ളു. കളക്ടർ ഗോപിനാഥ മേനോന്റെ നേരളെ സഹോദരി. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? ഇന്ന് തന്നെ പോവോ? ഇല്ല, നാളെ പോളുന്ന്. പറഞ്ഞപോലെ എവിടെയാ താമസിക്കുന്നെ? ഗുരുവായൂരപ്പൻ ലോഡ്ജില്. ഞങ്ങളും അവിടെ തന്നെയാ താമസിക്കുന്നെ. എന്ന തൊഴുതിട്ട് വന്നോളൂ, നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാം. അമ്മ വന്നേ. പണ്ടത്തെ കാലത്ത് പത്തായപ്പുരക്കാരുടെ പ്രതാപം എന്തായിരുന്നു? ആ അമ്മയും മോളെ അടുത്ത് കാണാൻ കിട്ടിയത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇപ്പോഴും പ്രതാപത്തിന് അവർക്ക് യാതൊരു കുറവുമില്ല. ആ കസവും മുണ്ടും ഉടുത്ത് മൂപ്പുലമ്മയെ കണ്ടപ്പോ മഹാലക്ഷ്മിയെ കണ്ടതുപോലെ. പെൺകുട്ടിയെ കാണാൻ എന്താ ഒരു ചന്തം. നിനക്ക് എങ്ങനെ പരിചയട്ടോ നാരായണൻകുട്ടി ഇവരെയൊക്കെ? ആർക്കറിയാം, പീടിയുടെ അതിലേക്ക് നടന്നു പോകുന്നുണ്ട്. ആ കുട്ടിയുടെ ഒരു ഒതുക്കും അച്ചടക്കവും കണ്ടില്ലേ? ആവശ്യമില്ലാത്ത വല്ല വർത്തമാനവും പറഞ്ഞു ആ കുട്ടി. അതെ, തറവാട്ടുകാരെ കണ്ടാ വേറെ അറിയാം. നമുക്കിതങ്ങോട്ട് ആലോചിച്ചാലോ അമ്മേ. ഉയരം ഒരു ലേശം കുറവാണോ? ഒന്ന് നിർത്തണ്ടോ? ആരെ കണ്ടാലും ഒരു ആലോചന. ഉച്ചപൂജക്ക് നടയടക്കറായി. പായസത്തിന്റെ ചീട്ടോടെ. പായസ ചീട്ട് അമ്മയുടെ ഇല്ല. ആന്നേ, കുറച്ച് കിളികാലം വെറ്റല്ലോ ഇവിടെ വാങ്ങിച്ച. ഓ, നമുക്കതങ്ങോട്ട് ആലോചിക്കാമേ. നാ, ഇതെവിടാണെന്ന് വെച്ചാൽ എടുത്തു വെച്ചു. ശ്വാസം നേരെ വീണത് ഇപ്പഴാ. എനിക്കിതൊന്നും ചുറ്റി ശീലമില്ല. ശ്രീദേവി, എനിക്ക് ആകപ്പാട് പേടിയാവുന്നു. പേടിച്ചിട്ടെന്താ കാര്യം? കാര്യം സാധിക്കണമെങ്കിൽ ഇങ്ങനെ പല വേഷങ്ങളും കെട്ടേണ്ടി വരും. അത് നിങ്ങക്ക്, എനിക്കിപ്പോ ഇതിലെന്ത് കാര്യം? കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് നടക്കണം. പാറുമ്മ എന്താ ഈ പറയുന്നത്? എത്ര കാലം എന്ന് വെച്ചാ എന്തായാലും ഒരു ദിവസം അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ അറിയും. പിന്നെന്താ, സ്നേഹിച്ച കുട്ടിയെ തന്നെ സ്വന്തമാക്കാന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഏർപ്പാട് തന്നെയാ. പാറുമ്മ, ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങിട്ട് വരേ. പാറുമ്മ കുറച്ചേരം ഇവിടെ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. നിങ്ങൾ എവിടെ പോയാലും എനിക്കെന്താ? ഈ സ്ഥാനത്ത് എന്റെ മോനെ പറ്റുമായിരുന്നെങ്കിൽ. ഒന്ന് ക്ഷമിച്ചുകളാ പാറുമ്മേ, പത്തായപ്പരയിലെ കളക്ടറോടെ പറഞ്ഞോളൂ പാറുമ്മേ. അമ്മയ്ക്ക് അമ്മൂമ്മയ്ക്കൊക്കെ വേഷ പിടിച്ചിരിക്കണ്. കൊച്ചുമോളുടെ സൗന്ദര്യത്തെ കുറിച്ച് ഇപ്പോ സംസാരം. അടേ ചെറുക്ക, കളക്ടറോ ഐജിയോ ഒടപ്പുറന്നോളോ എന്ത് മാങ്ങാത്തോലിയോ ആയിക്കോട്ടെ, എന്റെ കഞ്ഞി പാറ്റായിടല്ലേ. ഇതെന്ത് വർത്താനാണ് പാറുമ്മേ? പാറുമ്മയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുവോ? ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാ നാരായണൻകുട്ടിക്ക് തള്ളാരും നാലാ പാറുമ്മയും കുട്ടി. അതൊക്കെ പോട്ടെ, ഇത്രയും വലിയ മിടുക്കൊക്കെ കാണിച്ചല്ലോ. തള്ളമാരി ബന്ധത്തിന് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കി ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് ഒളിച്ചോടും. കരിവളെ ഓടിച്ചോടും. ഇവിടെ നിപ്പുണ്ടായിരുന്നു. കുട്ടികൾ എവിടെ പോയി? മോളെന്തോ വഴിപാട് നടത്തിയെന്നോ അതിന്റെ പ്രസാദം വാങ്ങണമെന്നോ. ആരുടെ മോള്? എന്റെ മോള്. പത്തായപ്പുരയിലേ? എന്താ പേര് പറഞ്ഞേ? പേരോ? പേരൊന്നും അവൻ പറഞ്ഞില്ലേ. കളക്ടർ ഗോപിനാഥനായരുടെ ഒടപ്പുറന്നോളന്നല്ലേ പറഞ്ഞത്? ആ, അതെ, അങ്ങനല്ലേ നാരായണൻകുട്ടി പറഞ്ഞത്?
ശ്രീദേവി ടീച്ചറിന്റെ ബാലവാടിയിൽ ഉപ്പാവുണ്ടാക്കല ജോലി നമ്മൾ രണ്ടുപേരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് കയറിച്ചെന്ന ആകെ സംശയവും ശ്രീദേവി പ്രസാദായിട്ട് ആദ്യം പൊക്കോ കുറച്ച് കഴിഞ്ഞ് ഒന്നും അറിയാത്തവളെ ഞാൻ എത്തിക്കൊള്ളാം എനിക്ക് വയ്യ എങ്ങനെ കള്ളത്തരം കാണിക്കാൻ മേലെടുത്ത തറവാട്ടിൽ ആകെ കൂടിയുള്ള ഒരു ആന്തരിയ അമ്മമാരെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകയറില്ല ചെല് കളക്ടർ ഗോവിന്ദനാരുടെ കൊച്ചുമോൾ അത്രേ കുറെ നേരെ ഞങ്ങളായിട്ട് വട്ടം കറക്കണോ പറയടി നേരെ ഇനിയൊന്നും പറയണ്ട അവളോട് മതി പറഞ്ഞത് ഇങ്ങുവാ മുത്തശ്ശിയല്ലേ വിളിക്കുന്ന ബാ ഇരിക്ക് സാരില്ല ഹോട്ടലത്താ എന്തൊരു തിരക്കൻ്റെ അമ്മൂ എന്തൊരു തിരക്ക് ഏകാദശിയുടെ തിരക്കാ സാധാരണ ദിവസങ്ങളിൽ പാൽപ്പായസിന്റെ ക്യൂ ഉണ്ടാ തന്നെ പേടിയാവും കിഴക്കേ നിരക്കേ കല്യാണം 60 ചോറൂണ് വേറെയും ഇത്ര നാളും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതും തുടങ്ങി എന്ത് നോണ പറച്ചില്ലേ നീ അപ്പൊ ഞങ്ങളെ വിട്ട് ചൊളിച്ചോടി പോവും അല്ലേടാ ഈ ഒന്നരക്കാലം വെച്ചോണ്ട് എവിടെ വരെ പോകും എനിക്കൊന്ന് അറിയണം എന്തായിരുന്നു നമ്മളെ ഗുരുവായൂർ കൊണ്ടുവരേണ്ട തിരക്ക് ഇത് നിനക്ക് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു നടക്കൂല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നീ നുണ പറഞ്ഞല്ലേ ഈ കുട്ടി നുണ പറയില്ല എവിടെയാ ഉപ്പുമാവ് തള്ള ഞാനിവിടെ ഉണ്ട് ഞങ്ങളോട് ഇത് വേണമായിരുന്നോ എന്തോ ആടാ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഊരു ചുറ്റും ഭജനയായിട്ട് നടന്ന അതിനെന്താ പേര് പറയാ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക പറയൂ ഞാനും ശ്രീദേവി കുട്ടിയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയെന്ന് പറഞ്ഞത് നേരാ അതിൽ കൂടുതലൊന്നും മലയാളി ഉണ്ടാക്കി പറയണ്ട അമ്മാമേ അമ്മാമോട് ഞാൻ ചോദിച്ചില്ല ആ ശ്രീദേവി കുട്ടിക്ക് എന്താ പറയാനുള്ളേ ഞാൻ പോയി എന്നത് സത്യമാണ് അവൻ അവിടെ വെച്ച് കണ്ടോ കണ്ടു കണ്ട കണ്ട അപ്പൊ സംഗതിയുടെ ഗുട്ടൻസ് അവിടം വരെ എത്തി അല്ലേ വിഷയം ഞാൻ കമ്മിറ്റിയിൽ വെച്ച് അച്ചടക്ക നടപടി എടുക്കും സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്നെ പിരിച്ചുവിടുകയാണെങ്കിൽ വിട്ടോളൂ ഞാൻ പോയേക്കാം എന്തിനാ കുട്ടി ഇങ്ങനെ നശിക്കണേ ദേ ഹേമയെ നോക്ക് എന്ത് നല്ല പെരുമാറ്റം ഇതുപോലെ എന്തെങ്കിലും ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുണ്ടോ ഹേമയെ കുട്ടി ഒന്ന് ഉപദേശിക്കും ഞാൻ പറയാറുണ്ട് എനിക്ക് ആരുടെ ഉപദേശം വേണ്ട നാണോ മാനോ ഇല്ലാത്തവരോട് എന്താ പറയാ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് നാണോ മാനോ ഇല്ലാത്തവരോട് എന്താ പറയാ ജോലി കളഞ്ഞിട്ട് വീട്ടിൽ ചെല്ലാന്ന് വല്ല ബെറ്റ് വെച്ചിട്ടാണോ അങ്ങോട്ട് വന്നിരിക്കണേ എന്നാ ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കൊടുക്കേ ചെല്ല് എന്തൊക്കെയാടി കേക്കണേ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയാലുണ്ടല്ലോ ആരാടി അവൻ ഏട്ടനോട് ആരാ ഇതൊക്കെ പറഞ്ഞത് അതാരെങ്കിലും ആവട്ടെ ഇങ്ങനൊരു ബന്ധം നിനക്കുണ്ടോ ലാസർ മൂലാളി തെറ്റിദ്ധരിച്ചായിരിക്കും ഇങ്ങനെയുള്ള തോന്നിയാസ് ഒന്നും ഇവള് ചെയ്യില്ല നിന്റെ വക്കാലത്തൊന്നും വേണ്ട ഇവള് പറയട്ടെ എന്താ അച്ഛാ പറയടി ഏട്ടനോട് ശരിയാണ് എനിക്ക് അയാളെ ഇഷ്ടമാണ് അയാൾക്ക് എന്നെ തെറ്റിദ്ധരിച്ച ലാസർ മൂലാളിയോ അല്ലെങ്കിൽ നമ്മളോ എന്തു പറ്റി ശ്രീദേവി നിനക്ക് ഒന്നാം തരം ഒരു ബന്ധം ഏട്ടൻ കൊണ്ടുവന്നല്ലേ പിന്നെ എന്തിനാ നിനക്ക് ഈ ഒന്നരക്കാലം ഒന്നരക്കാലിനാണെങ്കിലും ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടു പോയി എനിക്കൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ അത് അയാളോടൊപ്പം ആയിരിക്കും അത് നീ ശബ്ദത്തിൽ പോലും വിചാരിക്കണ്ട ആ ഡ്രിൽ മാസ്റ്റ് ആലോചന നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം അത് നടക്കില്ല നടക്കില്ലേ
വീടൊക്കെ ഒന്ന് നന്നാക്കി ഇലക്ട്രിക് കണക്ഷൻ എടുക്കണമെന്നുണ്ട്. ഭാഗ്യത്തിന് കച്ചവടമൊക്കെ നന്നായും വരുന്നുണ്ട്. ഈ കൃത്രിമക്കാലോട് നടക്കുമ്പോ വേദന ഉണ്ടോ? ഏയ്, കുട്ടിക്ക് ഒരു വേദന ഇല്ല. അവനത് സ്വന്തം കാലുകള് തന്നെയാ. അടുത്ത മാസം 1-ാം തീയതി എനിക്ക് ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോണം, ഡെറാഡൂണിലേക്ക്. അതിനു മുമ്പ് ഈ വിവാഹം നടത്താൻ ഒരുക്കാണോ? ഇനി 20 ദിവസമല്ലേ ഉള്ളൂ, അത് മതിയാവോ? ഞാൻ ഓപ്പനാ, എല്ലാ കാര്യവും തുറന്നു പറയുന്ന എന്റെ സ്വഭാവം. തുറന്നു പറഞ്ഞോളൂ, ഞങ്ങൾക്ക് തരാൻ ആകെ ഒരു ഒറ്റ കുട്ടിയല്ലേ ഉള്ളൂ. 1-ാമത് എനിക്ക് ഈ ബന്ധം ഇഷ്ടല്ല. എന്റെ ഇഷ്ടത്തിലും വലിയ കാര്യമില്ലെന്ന് വെച്ചോളൂ. 2-ാമതായി വേറെ നല്ലൊരു ആലോചന നിലവിലുണ്ട്. ഒരു ഡ്രിൽ മാസ്റ്റാ വീട്ടിനടുത്ത്. ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ കെട്ടാൻ അയാൾ തയ്യാറാ. അല്ല, അതിന് വലിയ അർത്ഥമല്ല. പക്ഷേ കച്ചവടം നന്നാവണവരെയും വീട് റിപ്പയർ ചെയ്യണവരെയും കരണ്ട് വരണവരെയും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത്. 25-ാം തീയതി ഒരു മുഹൂർത്തം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അന്ന് ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താൻ ഞങ്ങൾ തയ്യാറാ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച നാരായണൻകുട്ടിയും കാരണന്മാരും കൂടി എന്റെ വീട്ടിലേക്ക് വരിക. ചടങ്ങനുസരിച്ച് പെണ്ണ് കാണൽ വേണമല്ലോ. അപ്പൊ അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാം. ശരി, ഞാനൊരു പരുക്കനാണെന്നാ എല്ലാവരും പറയാം. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നോണ്ടാവാം. അയ്യോ, എനിക്കങ്ങനെ തോന്നിയല്ലേ. ഞങ്ങൾക്കും തോന്നിയില്ല. അപ്പൊ ബുധനാഴ്ച.